രണ്ട് പുരസ്കാരങ്ങൾ കൂടിച്ചേർന്നു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, വൈസ് ചെയർമാൻ ശ്രീ ടി എസ് എബ്രഹാം, സന്തോഷ് എന്നി പ്രഗത്ഭ ജൂറിമാരുടെ നേതൃത്വത്തിൽ ആയിരുന്നു വിധി നിർണയം. മാർച്ച് 27 തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ്ദാന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീമതി ഷീല ദീക്ഷിത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കെ സി ജോസഫ് തുടങ്ങിയ പ്രമുഖർ. ഏറ്റവും നല്ല സംവിധായകനുള്ള പുരസ്കാരം കുവൈറ്റ് ഫ്യൂച്ചർ ഐ തിയേറ്റർ അവതരിപ്പിച്ച ഉഷ്ണമേഖലയിലെ പെൺകുട്ടി എന്ന നാടകത്തിന്റെ സംവിധായകൻ ശ്രീ ഷമീഷ് കുമാർ നേടി. ഉഷ്ണമേഖലയിലെ പെൺകുട്ടി എന്ന നാടകത്തിന്റെ സംവിധായകൻ ശ്രീ ഷമീഷ് കുമാർ കളേഴ്സ് ഓഫ് കുവൈറ്റിനോട്. പ്രവാസികൾക്കായി ഗൾഫ് മേഖലയിൽ ആഗമനം നടത്തിയ ഒരു മത്സരവും കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായ കേരള സംഗീത നാടക അക്കാദമി നടത്തിയ ഒരു മത്സരമായതുകൊണ്ട് ഈ അവാർഡിനെ ഞാൻ വളരെയധികം വിലമതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് കുവൈറ്റിലെ എല്ലാ കലാസ്നേഹികൾക്കും എല്ലാ നാടക പ്രവർത്തകർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ നാടകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മൈസൂർ കല്യാണങ്ങൾ എന്ന പേരിൽ നടക്കുന്ന ഒരു സാമൂഹ്യ അനാചാരത്തെയാണ്. അത് വടക്കൻ കേരളത്തിൽ മറ്റും കൂടുതലായി നടന്നിട്ടുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകളും ടി വി റിപ്പോർട്ടുകളും പ്രിൻറ്റ് മീഡിയ റിപ്പോർട്ടുകളും ഒരുപാട് ചർച്ചകളും ഒക്കെ നടന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൻ്റെ ഒരു സോഷ്യൽ റിലവൻസ് പരിഗണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷയം നാടകത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ നാടകത്തിൻ്റെ അവതരണം ഒരു എൻ്റെ ഒരു രീതി ഒരു സ്റ്റാൻസ്ലോവ്സ്കിയുടെ ഒരു ടെക്സ്റ്റ് വൈകാട്ട് പഠിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു അക്കാഡമിക് തലത്തിൽ നിന്നൊരു നാടകം ചെയ്യുന്ന ആളല്ല, മറിച്ച് ഒരു നാടകം എന്താണോ ആവശ്യപ്പെടുന്നത് അതുമാത്രം കൊടുക്കണം, അതുമാത്രമായിരിക്കണം ഒരു സംവിധായകൻ ഒരു നാടകത്തിന് നൽകേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പം സെറ്റായാലും അതുപോലെ അതിൻ്റെ മ്യൂസിക്കായാലും സൗണ്ടായാലും എന്തായാലും പ്രവാസി നാടക പ്രവർത്തകൻ നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മളൊക്കെ ഇപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, ഈ രംഗത്ത് ഈ നാടക രംഗത്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പക്ഷെ അപ്ഡേറ്റ്സ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് കാണാനുള്ളൊരു അവസരം നമുക്ക് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന നാടക പ്രവർത്തനങ്ങൾ മിക്കവാറും പഴയ സങ്കേതങ്ങൾ മുറുകെ പിടിക്കുകയും അത് അതിനാസ്പദമാക്കി നാടകങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ഞാൻ കണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നമ്മളീ പ്രവാസികളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ്. പക്ഷെ നാട്ടിൽ തന്നെ ഇപ്പോക്ക് മുതലായ ഇവൻസ് നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം അതൊരു ഒരു ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന ലോക നാടക പ്രവർത്തന നാടക പ്രവർത്തകരും മറ്റും ഒരുപാട് പരീക്ഷണം നടക്കുന്ന ഒരു വേദിയാണത്. അപ്പോൾ ഒരു കൺവെൻഷനായിട്ടുള്ള ഒരു സ്റ്റേജിൻ്റെ കൺസെപ്റ്റോ അല്ലെങ്കിൽ അവതരണത്തെ രീതി എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ചില പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പം നമ്മളത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് അതിനോട് പുറംതിരി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ചെയ്യുന്ന നമ്മൾ പ്രേക്ഷകരോട് ചെയ്യുന്ന ഒരു വലിയ കുറ്റമായിരിക്കണം എനിക്ക് തോന്നുന്നത്. ഇത്രയും മുഞ്ചത്തിയായ അനക്ക് നമ്മളൊരു സുൽത്താനെ പറഞ്ഞാൽ ഏഴ് കള്ളും പറഞ്ഞ കപ്പല് വരി വരുന്ന സുൽത്താൻ ഓണിന്റെ പൊന്നുകൊണ്ട് മോട ഇത് എന്ത് വാങ്ങിച്ചോണ്ടാണ് ഒരു കല്യാണം നടത്താൻ ചെലവത്തെ പൊന്ന് വേണ്ടേ പണം വേണ്ടേ ഇതമ്മ ജീവിക്കാം.